പച്ചടീനെ കൊണ്ടൊരു സ്പെഷ്യൽ ഉപ്പുമാവാണ് ഇന്നാക്കുന്ന കേട്ടാ. അതിന് വേണ്ടിയിട്ടൊരു നാലഞ്ച് ബീൻസ്, ചെറിയ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങും പിന്നെ ചെറിയൊരു നീരുള്ളിയും കൂടി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിലത്തേക്ക് വേണ്ടുന്ന ഇത്ര പോലെ വെളുത്തുള്ളി, ഇഞ്ചിയും ആണ്. എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് ഇത്ര എടുത്തത്. എരിവുള്ളതാണെങ്കിൽ ഒരു രണ്ടെണ്ണം മതിയാവും കേട്ടോ. അതൊന്ന് പേസ്റ്റാക്കിയിട്ട് വെച്ചിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുകിട്ടിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടായിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റാക്കിയിട്ട് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് എണ്ണ വീട്ടിലുള്ള പാങ്ങിലൊന്ന് മൂത്തിട്ടെടുക്കണം. മൂത്തിട്ടായിട്ടാകുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റ് ബീൻസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഇട്ടെടുക്കണം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കിട്ടുന്ന പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടല്ലോ. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് മഞ്ഞളിലോട്ട് ഇട്ട് കൊടുക്കുക. കളർ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വെള്ള കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇടേണ്ട കാര്യമില്ല. എന്നിട്ടിത് വാവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കണം, നല്ലോണം വെന്തിട്ട് കുഴഞ്ഞു പോയാറുണ്ട. ജസ്റ്റ് വന്നാൽ മതിതാ, ഈ ഒരു കണക്കിന് വന്നാൽ മതി. ഇനിയിലേക്ക് പച്ചരിങ്ങ നേരത്തെ വേവിച്ച് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പാലൊന്ന് ഇളക്കാം. മറ്റേ നീളമില്ല പച്ചരി ആണെങ്കിൽ ഇതിൻ്റെ ഒന്ന് ചെന്നിട്ടിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി കേട്ടാ. എൻ്റെ കയ്യിലുള്ളത് ഇഡ്ഡലിക്കെല്ലാം ഇറക്കുന്ന ഉണ്ടപ്പച്ചരി ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വേവിച്ചെടുത്തത്. അത് ഇതിൻ്റെ ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ പശ 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 ആവും, കുഴഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ആക്കിയതപ്പോൾ. രണ്ട് മിനിറ്റ് എങ്കിലും മൂടി വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഉപ്മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയാൽ ഉപ്മാവ് തിന്നാൻ തപ്പിയവരെ ഇത് തിന്നോളും. ഇനി വെള്ള കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇടണ്ട കേട്ടോ.